വെൽക്കം ടു യേശു കോർണർ. ഞാൻ ചന്ദു സുനിൽ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇങ്ങനെ ഫേസ് ടു ഫേസ് വരാൻ സാധിച്ചില്ലായിരുന്നു, പണികാരണമാണ് വരായിരുന്നത്. പക്ഷേ വോയിസിലൂടെ നിങ്ങളടുത്ത് എത്താൻ സാധിച്ചു. ആ വീഡിയോയുടെ റെസ്പോൺസ് കാരണമാണ് ഇന്ന് ഞാൻ ലൈവിലെത്തിയത്. ബിക്കോസ് ഇപ്പോഴും പനി മാറിയിട്ടില്ല, സൗണ്ട് കുറച്ച് അടഞ്ഞാണ് ഇരിക്കുന്നത്. സോ ആ ഇൻകൺവീനിയൻസ് എല്ലാം നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നമ്മുടെ പ്രിവ്യൂലേക്ക് കിടക്കാം. ഇനി ഞാൻ എത്തിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഡൽഹി ഡൈനാമിക്സ് മാച്ചിന്റെ പ്രിവ്യൂലേക്കാണ്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ഒരു എവേ മാച്ചുകളുടെ പരമ്പര സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജനുവരി 10-ാം തീയതി നമ്മൾ ഡൽഹി ഡൈനാമിക്സിനെ കളിക്കും, 14-ാം തീയതി മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെയാണ്. അതിനുശേഷം 17-ാം തീയതി നമ്മൾ ജംഷഡ്പൂരിൽ കളിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കൊച്ചിയിലേക്ക് തിരിച്ചെത്തുക. സോ ഇനിയുള്ള ഈ 3 മാച്ചസ് നമുക്ക് വളരെ ക്രൂഷ്യലാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ബിക്കോസ് നമ്മൾ എപ്പോഴും നമ്മുടെ സ്വന്തം ടീമിൽ നിന്നാണ് തുടങ്ങുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പോസിറ്റീവിൽ നിന്ന് തുടങ്ങാം. ഡേവിഡ് ജെയിംസ് തിരിച്ചെത്തിയിരിക്കുന്നു കോച്ചായിട്ട്. റെനി മുളസ്റ്റീൻ നമ്മളെ വിട്ടു പോരുന്നു. ന്യൂ ഇയറിൻ്റെ തുടക്കത്തിൽ തന്നെ അത് നമുക്ക് തിരിച്ചടിയായിരുന്നു. നമ്മൾ ബാംഗ്ലൂർ എഫ് സി ആയിട്ട് ഒരു കനത്ത തോൽവിയായിട്ട് നിന്നപ്പോഴത്തേക്കും നമ്മളെ പടുകുഴിയിൽ തള്ളിവിടുന്ന രീതിയിലാണ് നമ്മുടെ കോച്ച് നമ്മളെ വിട്ടുപോയത്. പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഞാനത് എടുക്കുകയാണ്. ബിക്കോസ് നമുക്ക് ഡേവിഡ് ജെയിംസിനെ തിരിച്ചു കിട്ടി, നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മളെ ഫൈനലിൽ വരെ എത്തിച്ച കോച്ച്. അതുപോലെ തന്നെ റെനി മുളസ്റ്റീൻ ഇതുവരെ നമുക്ക് ചെയ്തതെല്ലാം അത്ര നല്ല കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും റെനി മുളസ്റ്റീൻ നമുക്കൊരു നല്ല സമ്മാനം തന്നിട്ടാണ് പോയത്. ന്യൂ ഇയറിലെ കിസിരോൺ കിസിറ്റോ, ദ ഉഗാണ്ടൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, നമ്മൾ 8-ാം ബാച്ച് സാങ്കേതിക ഫോറിനാണ് കിസിരോൺ കിസിറ്റോ. അദ്ദേഹം ടീമിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റം നമുക്കറിയാം. പൂനെ മാച്ച് നമ്മൾ കണ്ടതാണ്. പൂനെക്കെതിരെ നമ്മൾ കൊച്ചിയിൽ നടന്ന മാച്ചിൽ 1-1 ഡ്രോ ആണ് നമ്മൾ കിട്ടിയത്. നമ്മൾ ആ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഹാഫുകളായി നമുക്ക് വേർതിരിക്കാം. ആദ്യ ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പിച്ചിൽ തന്നെ ഇല്ലായിരുന്നു. ബിക്കോസ് പൂനെ ഡോമിനേറ്റ് ചെയ്യുന്നൊരു മാച്ചായിരുന്നത്. തുരുതുര ഷോട്ടുകൾ ഒതുക്കുന്ന ഒരു പൂനെ ടീമിനാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ഡിഫൻസും മിഡ്ഫീൽഡും എല്ലാം തകർന്നു പോകുന്നൊരു കാഴ്ചയാണ് ഫസ്റ്റ് 45 മിനിറ്റ്സിൽ കണ്ടത്. മൊത്തം പ്രഷറൈസ്ഡ് ഫുട്ബോൾ ആയിരുന്നു പൂനെ കളിച്ചത്. അതുകൊണ്ട് തന്നെയാകും, പിന്നെ അതുപോലെ നമ്മുടെ ടീമും ഫുള്ളി പ്രഷറൈസ്ഡ് ആയിരുന്നു. കാരണം നമുക്ക് വലിയൊരു തോൽവിക്ക് ശേഷം നമ്മൾ വന്നുകൊണ്ടായിരിക്കും. ആ 45 മിനിറ്റ്സിൽ കാര്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിൽ തിളങ്ങിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് സുഭാഷ് റോയ് ചൗധരിയാണ്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഒരു 5-6 സേവ്സ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ 2-3 ഗോളിൻ്റെ ലീഡ് നമ്മൾ പൂനെ കൺസീഡ് ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മൾ 33-ാം മിനിറ്റിൽ ഒരു ലീഡ് കൺസീഡ് ചെയ്തു പൂനെക്ക്. മാസ്ലിനിയുടെ സൂപ്പർ ഗോളിലൂടെ പൂനെ മുന്നിലെത്തി. എന്നാലും നമ്മൾ പിടിച്ചു നിന്നു. ആ ഹാഫിൽ നമ്മൾ ഒരു ഗോൾ മാത്രമേ കൺസീഡ് ചെയ്തത്. 13-ാം ഷോട്ടുകൾ പൂനെ ഒതുക്കും. എന്നാലും നമ്മൾ സേഫായി നിന്നു, 1 ഗോൾ ഡിഫറൻസ് മാത്രമേ ഉള്ളായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് കളി മാറിയത്. ബിക്കോസ് കിസിരോൺ കിസിറ്റോ എന്ന പ്ലെയറിനെ, ഡിമിട്രി ബെബറ്റോയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കിസിരോൺ കിസിറ്റോ എന്ന ഉഗാണ്ടൻ മിഡ്ഫീൽഡിനെ ഡേവിഡ് ജെയിംസ് ഇറക്കി. അതോടൊപ്പം തന്നെ ഫോർമേഷനിൽ മാറ്റം വരുത്തി. ആ പ്ലെയർ വന്നതോടെ കളിയിൽ ജീവൻ വെച്ചു. ബിക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിൽ നിന്ന് തുരുതുര ബോളുകൾ എതിരാളികളുടെ ബോക്സിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അതിന്റെ കണക്കുകൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, പൂനെ സിറ്റിക്ക് സെക്കൻഡ് ഹാഫിൽ ഒരു ഷോട്ട് പോലും നമുക്ക് നമ്മുടെ ബോക്സിന് നേരെ ഒതുക്കാൻ സാധിച്ചില്ല. നമ്മുടെ 11 പ്ലെയേഴ്സും ഒപ്പത്തിനൊപ്പം കളിച്ചൊരു കളിയായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് നമ്മുടെ ഈ സീസണിൽ തന്നെ നമ്മൾ ഏറ്റവും നന്നായിട്ട് കളിച്ച 45 മിനിറ്റ്സ് ആയിരുന്നു പൂനെക്കെതിരെ സെക്കൻഡ് ഹാഫിൽ. നമ്മുടെ ആ കളിയുടെ ഒരു മികവ് കൊണ്ട് തന്നെയാണ് നമ്മൾ 74th മിനിറ്റിൽ മാക്സ് ഫിനിഷിനോട് ഈക്വലൈസ് ചെയ്തു. നമ്മുടെ കിസിരോൺ കിസിറ്റോ തന്നെയാണ് ആ നീക്കത്തിന് തുടക്കമിട്ടത്. മിഡ്ഫീൽഡിൽ നിന്ന് അദ്ദേഹം നൽകിയ ഒരു ഡിഫൻസിനെ കീറുമുറിച്ചിട്ടൊരു പാസ് എന്ന് പറയുമ്പോൾ പറയാം, ഒരു സൂപ്പർ ഗ്രൗണ്ടർ. ആ ഗ്രൗണ്ടർ പിടിച്ചെടുത്ത് കരേജ് പെക്കസ് നൽകിയ ഒരു ക്രോസ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റു വ്യക്തിയാണ് ഹ്യൂമർ. ഡിഫൻഡറിനെയും ഒരു ഫോൾസ് റണ്ണിലൂടെ ഡിഫൻഡറിനെ കബളിപ്പിച്ച് സിഫിനിയോസിനെ ഫ്രീ ആക്കുന്നു. സിഫിനിയോസ് സൂപ്പർ ഷോട്ടിലൂടെ നമ്മളെ ലീഡിലെത്തിക്കും, നമ്മളെ ഈക്വലൈസ് ചെയ്യിക്കുന്നു. പിന്നെ നമുക്കൊരു നല്ല അവസരം ഉണ്ടായിരുന്നു കരേജ് പിക്കൂസിനും ജാക്കി ജാൻസിങ്ങിനും നമ്മളെ ലീഡ് വർദ്ധിപ്പിക്കാൻ. അതായത് 1-ൽ നിന്ന് നമുക്ക് 2-3 ഗോൾ സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ പോലും ഗോൾ കീപ്പറിൻ്റെ ഒരു പിഴവിൽ നിന്ന് നമുക്കൊരു ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷേ അത് നമുക്ക് അൺലക്കി, നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഒരു ടീം എന്ന രീതിയിൽ ഇത്രയും നമ്മൾ താളം തെറ്റി നിന്നൊരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ആ ലാസ്റ്റ് 45 മിനിറ്റ്സ് കളിച്ചൊരു കളിയാണ് നമ്മുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ആ കളി തന്നെയാണ് ഞാൻ ഡൽഹി ഡൈനാമിക്സിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഡേവിഡ് ജെയിംസ് ആ മാച്ചിന് ശേഷം പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി, ഇനി നമുക്കുള്ള 10 മാച്ചസ് ആണ് ഹോം ആൻഡ് എവേ ആയാലും നമ്മൾ ഒരേ രീതിയിലായിരിക്കും കളിക്കുന്നത്. അറ്റാക്കിംഗ് ബ്രാൻഡ് ഫുട്ബോൾ ആയിരിക്കും നമ്മൾ കളിക്കുന്നത്. അതെനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നു. ബിക്കോസ് അങ്ങനെയാണ് നമ്മൾ കളിക്കാൻ. ആ 45 മിനിറ്റ്സ് നമുക്ക് പൂനെക്കെതിരെ നമ്മൾ കളിച്ച രീതിയിൽ ഒരു കളി നമുക്ക് പുറത്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ടൂർണമെന്റിൽ ഏതൊരു ടീമിനും വെല്ലുവിളി സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു അറ്റാക്കാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. നമ്മുടെ പോസിബിൾ ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്തതുപോലെ ഗോൾ കീപ്പർ സുഭാഷ് റോയ് ചൗധരി തന്നെയായിരിക്കും. ബിക്കോസ് എടുത്ത് പറയേണ്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മികച്ചതെന്നാണ് ഞാൻ പോലും അദ്ദേഹത്തെ ഡൗട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് കഴിഞ്ഞ സീസണിലൊന്നും അത്ര നല്ലൊരു ഗോൾ കീപ്പിംഗ് പ്രകടനമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ സീസണിൽ വളരെ നല്ല പ്രകടനമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ബാക്ക് ഫോറിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തലവേദനയുണ്ട്, നല്ലൊരു തലവേദനയാണ്. ബിക്കോസ് റൈറ്റ് ബാക്ക് ആയിട്ട് റിനോവാൻഡോയ്ക്ക് ചെറിയൊരു പരിക്കുണ്ടായിരുന്നു കഴിഞ്ഞ മാച്ചിൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നമില്ലാന്ന് പറയുന്നു. അതുകൊണ്ട് അദ്ദേഹം തന്നെ തിരിച്ചെത്തും റൈറ്റ് ബാക്ക് പൊസിഷനിൽ. ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ലാലുവർത്തറെ എത്തും. ഇനി ഞാൻ പറഞ്ഞ തലവേദനയിലേക്ക് വരാം.
നമ്മൾ സെൻട്രൽ ബാക്ക് ആയിട്ട് നമ്മൾ വെസ്റ്റ് ബ്രൗണിനെ കളിപ്പിച്ചു കഴിഞ്ഞ മാച്ചിൽ വെസ്റ്റ് ബ്രൗൺ വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. പലപ്പോഴും നമ്മുടെ പല പുനെ അറ്റാക്കുകളും നിയന്ത്രിച്ചിരിക്കാൻ നമ്മളെ സാധിച്ചത് വെസ്റ്റ് ബ്രൗണിന്റെ ഇടപെടലുകളാണ്. സോ വെസ്റ്റ് ബ്രൗൺ അവിടെ ഉള്ളപ്പോൾ നിമാഞ്ചയെ നമുക്ക് ടീമിലേക്ക് കൊണ്ടുവരണോ വേണ്ടെന്ന് ഒരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു ചോദ്യം ഡേവിഡ് ജെയിംസ് നേരിടേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ വെസ്റ്റ് ബ്രൗണിനെ തന്നെ കളിപ്പിക്കണം, ബിക്കോസ് നമുക്ക് വെസ്റ്റ് ബ്രൗണിന്റെ എക്സ്പീരിയൻസ് വളരെ യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം എങ്ങായിട്ട് നമുക്ക് സന്ദേശ് നമ്മുടെ ക്യാപ്റ്റൻ സന്ദേശ് ജിങ്ങിനുണ്ട് സെൻട്രൽ ബാക്കിൽ. സോ നമുക്ക് വെസ്റ്റ് ബ്രൗണിനെ വേണമെങ്കിൽ ഫസ്റ്റ് ലെവലിൽ കളിപ്പിക്കാം, നിമാഞ്ചനെ നമുക്ക് ബെഞ്ചിലിരുത്താം. ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് ടയർഡ്നെസ് വെസ്റ്റ് ബ്രൗൺ ടയർഡ് ആവുകയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കുകയും ചെയ്യാം. സോ നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് കൂടുകയും ചെയ്യും. ഇനി മിഡ്ഫീൽഡിൽ വരുമ്പോഴത്തേക്കും ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റം വെച്ചാൽ ഡിമിട്രി ബെർബറ്റോവിന് പകരം മിഡ്ഫീൽഡിൽ നമ്മൾ കിസിനോൺ കിസിറ്റോയെ ഫസ്റ്റ് ലെവലിൽ ഇറക്കണം. ഒരുപാട് പേര് ആ അഭിപ്രായത്തോട് ഇപ്പം തന്നെ യോജിച്ചതാണ്. സോ കിസിനോൺ കിസിറ്റോ കറേജ് ബിക്കോസ് കാരണം ഇവരുടെ ഒരു കോംബോ നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. കാരണം രണ്ടുപേരും നല്ല പേസി ആയിട്ടുള്ള പ്ലെയേഴ്സാണ്, രണ്ടുപേരുടെ കാലുകളിൽ ബോൾ കൺട്രോളിംഗ് ഉണ്ട്, അതിനൊക്കെ ആക്യുറേറ്റ് ആയിട്ട് പാസസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ഒരു കോംബോ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജാക്കി ജാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മാച്ചിൽ നന്നായിട്ട് കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ സിയാം ഹംഗിൽ അദ്ദേഹം ഇൻഎക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാവാം, പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് അദ്ദേഹത്തിന്റെ മിസ്റ്റേക്സുകളിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ ഗോൾമുഖത്തേക്ക് പൂനെ കുതിച്ചു കയറിയത്. സോ അദ്ദേഹത്തിന് പകരം അരാട്ടൈസ്മിയോ മിലൻ സിംഗോ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന അരാട്ടൈസ്മിയോ വരണമെന്നാണ്, ബിക്കോസ് അരാട്ടൈസ്മിക്ക് ഇതുവരെ അദ്ദേഹത്തിന്റെ പൊസിഷൻ അതായത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ കളിക്കാൻ സാധിച്ചിട്ടില്ല. ഡേവിഡ് ജെയിംസ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അരാട്ടെ എന്നൊരു പ്ലെയറിന്റെ ഫുൾ കാലിബർ നമുക്ക് കാണാൻ സാധിക്കും. സ്ട്രൈക്കിംഗ് സോണിലേക്ക് വരുമ്പോൾ ഹ്യൂമസ് സിഫിനിയോസുമാണ് കഴിഞ്ഞ മാച്ചിൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് രണ്ട് സ്ട്രൈക്കേഴ്സിനെയാണ് നമ്മൾ നിയോഗിച്ചത്. 4-4-2 എന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ മാച്ചിന്റെ സെക്കൻഡ് ഹാഫ് കളിച്ചത്. സോ അതേ ശൈലി തന്നെയായിരിക്കും നമ്മൾ ഡൽഹിക്കെതിരെ കളിക്കാൻ ചാൻസ്. 4-4-2 അല്ലെങ്കിൽ 4-3-1-2, ബിക്കോസ് ഈ രണ്ട് ഫോർമേഷനാണ് ഡേവിഡ് ജെയിംസിന്റെ പെറ്റ് ഫോർമേഷൻസ് എന്ന് പറയാൻ പറ്റുന്ന. ഫസ്റ്റ് സീസണിൽ മുഴുവൻ അദ്ദേഹം കളിച്ചത് ഈ ഫോർമേഷൻ വെച്ചാണ്. അതുകൊണ്ട് എന്തായാലും രണ്ട് സ്ട്രൈക്കേഴ്സ് ഉണ്ടാവും, അത് ഹ്യൂമും സിഫിനിയോസും ആയിരിക്കാനാണ് ചാൻസ്. എന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് സിഫിനിയോസിന് പകരം നമുക്ക് ബെർബറ്റോ ഒന്ന് പരീക്ഷിക്കാമെന്നാണ്. ബിക്കോസ് സിഫിനിയോസിനെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരാം, ഒരു സൂപ്പർ സബ് എന്ന രീതിയിൽ കൊണ്ടുവരാമെന്നാണ്. ബെർബറ്റോയ്ക്ക് ഇതുവരെ സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തിട്ടില്ല. ബെർബറ്റോ അടിപൊളി സ്ട്രൈക്കറാണ്, ഇൻ ആൻഡ് ഔട്ട് സ്ട്രൈക്കറാണ്, കീൻ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും കീഴിൽ. സോ ബെർബറ്റോയ്ക്കും അതുപോലെ നമ്മളൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബെർബറ്റോ സ്കോർ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ടോട്ടലി നമ്പർ എന്താണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ പോസിബിൾ 11 ഇതായിരിക്കും. അതുപോലെ ഈ ലൈൻ അപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി കെ യുണ്ട് ഇഞ്ചുറി മാറി വരുന്നുണ്ട്. പക്ഷേ സി കെ ഇതിനെ ഫസ്റ്റ് ലെവലിൽ ഉൾപ്പെടുത്താനുള്ള ചാൻസ് കുറവാണ്. ബിക്കോസ് ഒരു റിസ്ക് എടുക്കുമോ ഇല്ലയോ അറിയത്തില്ല. ചിലപ്പോൾ അദ്ദേഹത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. മേ ബി ചിലപ്പോൾ ഒരു റിസ്ക് രീതിയിൽ ഡേവിഡ് ജെയിംസ് ആണ്, അതൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് സി കെ ഇതിനെ ഫസ്റ്റ് ലെവൽ കാണാം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ലെവൽ നമുക്ക് ഓൺ ഫീൽഡിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമ്മുടെ ടീമിന്റെ കറക്റ്റ് ലെവൽ നമ്മുടെ മാച്ചിൻ്റെ അന്ന് നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു പോസിബിൾ ലൈനപ്പാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ സി കെ, മിലൻ, അതുപോലെ തന്നെ നിമാഞ്ചോ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് നമുക്കൊരു സൂപ്പർ സബ്ബിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഡൽഹി ഡൈനാമോസിനെ നേരിടാൻ എന്തുകൊണ്ടും നമ്മുടെ ഈ ടീമിനെ കൊണ്ട് പറ്റും. നമ്മൾ ആ കളി പുറത്തെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പൂനെയിൽക്കെതിരെ കളിച്ച ഒരു കളി പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും ഒരു നല്ല ഗോൾ ഡിഫൻസിൽ വിജയിക്കാൻ പറ്റുന്നൊരു കളിയായിരിക്കും ഇത്. പിന്നെ നമുക്കറിയാം എവേ കിറ്റിലാണ്, നമ്മൾ ആദ്യമായി കേരള ബ്ലാസ്റ്റേഴ്സ് എവേ കിറ്റിൽ ഇറങ്ങുകയാണ്. ബ്ലാക്ക് നമ്മുടെ കൊമ്പൻ തിരിച്ചെത്തിയിരിക്കുന്നു. സോ അതൊരു ആഡ് കോൺഫിഡൻസ് ആണ്. സോ ഇനി നമുക്ക് ഇത്രയും നാളെ നമ്മുടെ ടീമിനെ കുറിച്ച് നമുക്ക് നമ്മുടെ ഒപ്പണന്റെ വിലയിരുത്താം. ഡൽഹി ഡൈനാമോസ് സംസാരിക്കാം. ഡൽഹി ഡൈനാമോസ് അതുപോലെ കഴിഞ്ഞ സീസണിൽ സെമി ഫൈനലിലായിരുന്നു ഡൽഹി, പക്ഷേ ആ ഉസിരം വീരം ഇപ്പോൾ ഡൽഹിക്ക് ഇല്ല. കഴിഞ്ഞ വർഷം മലൂഡ, കെവിൻ ലൂയിസ്, മാർസലീനിയോ ലൈറ്റ്, അനസ് എടത്തൊടിക, മാർക്കസ് ടെബാർ, അങ്ങനൊരു സ്ട്രോങ് ടീമായിരുന്നു ഡൽഹി ഡൈനാമോസ്. ഏത് ടീമിനും പേടി സ്വപ്നം വരുന്ന ഒരു ടീമായിരുന്നു. പക്ഷേ ഈ സീസണിൽ ഡൽഹി എല്ലാവർക്കും ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് പോലെയാണ്. ബിക്കോസ് കളിച്ച 8 കളികളിൽ 6 തോൽക്കുകയും 1 ഒരു വിജയം മാത്രമാണ് ഡൽഹിയുടെ ഇതുവരെയുള്ള സമ്പാദ്യം. ഡൽഹിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡൽഹിയുടെ കോച്ച് മിഗേൽ ഏഞ്ചൽ പോർച്ചുഗലാണ്, വളരെ എക്സ്പീരിയൻസ് ആയിട്ടൊരു കോച്ചിനാണ് അവർ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം അവർ ആരെയും കഴിഞ്ഞ സീസൺ കഴിച്ച് ആരെയും നിലനിർത്തിയില്ല, ഫുള്ളി ന്യൂ ടീമിലേക്കാണ് പോയത്. അത് അവർക്ക് ബാക്ക്ഫയർ ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടത്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് അൽബിനോ ഗോമസ്, അർണബ് ദാസ് ശർമ്മ എന്ന രണ്ട് ഇന്ത്യൻ ഗോൾ കീപ്പേഴ്സിനെ അവർ പരീക്ഷിച്ചു. പിന്നെ ഒരു ഗോൾ കീപ്പർ ഇന്ത്യൻ ഗോൾ കീപ്പേഴ്സ് 3 അവർ ഇതിനോടകം തന്നെ പരീക്ഷിച്ചു കഴിഞ്ഞു. ഇവരൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫോൺ സൈനിങ് നടത്തിയിരുന്നു സാബി ഇറോഡാറ്റ, അദ്ദേഹത്തെയാണ് അവർ കഴിഞ്ഞ മാച്ചിൽ പരീക്ഷിച്ചത്. ഡൽഹി ഡൈനാമോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ആദ്യത്തെ മാച്ചിൽ പൂനെക്കെതിരെ വിജയിച്ചു, അതിനുശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് 6 അവർ തോറ്റു. എന്നാൽ കഴിഞ്ഞ മാച്ചിൽ ഈ ടൂർണമെന്റിലെ ടോപ്പ് ഓപ്ഷനിൽ നിന്ന് ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഒരു വീരോചിതമായ ഡ്രോ അവർക്ക് പിടിക്കാൻ സാധിച്ചു. അതുകൊണ്ട് അവർ ഒരു കോൺഫിഡൻസ് ഗെയിമിന് ശേഷമാണ് വരുന്നത്. ആ കോൺഫിഡൻസോടെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ എത്തുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഹോം മാച്ചാണ്, ഇതുവരെ അവർ ഹോമിൽ വിജയിച്ചിട്ടില്ല. സോ അവർക്ക് ഒരു എക്സ്ട്രാ പ്രഷർ ഉണ്ട് ഹോമിൽ വിജയിക്കുക എന്നുള്ളത്.
ഇപ്പൊ നമ്മൾ ഗോൾ കീപ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ഇന്ത്യൻ ഗോൾ കീപ്പേഴ്സ് മൂന്നും പരാജയപ്പെട്ടിരുന്നു, അവർ പിന്നെ ഒരു ഫോറിൻ ഗോൾ കീപ്പറിനെ കൊണ്ടുവന്നു. അവരുടെ ഡിഫൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഈ ടൂർണമെന്റിലെ ഏറ്റവും വേസ്റ്റ് ഡിഫൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് പ്ലെയേഴ്സ് ഉണ്ട്, നല്ല പ്ലെയേഴ്സ് ഉണ്ട്, പ്രീതം കോട്ടാൽ, പ്രദീപ് ചൗധരി, റാൾട്ടെ, സിസാറോ, അതുപോലെ തന്നെ മോയോ, എഡു മോയോ തുടങ്ങിയ നല്ല പ്ലെയേഴ്സ് ഉണ്ട് അവർക്ക്. പക്ഷേ ഡിഫൻസ് ഇതുപോലെ കോമ്പാക്ട് ആയിട്ടില്ല. 21 ഗോൾസാണ് ഇതിനോടൊക്കെ അവർ കൺസീഡ് ചെയ്തിരിക്കുന്നത്. സോ ഡിഫൻസ് തന്നെയാണ് ഡൽഹിയുടെ ഏറ്റവും വലിയ പോരായ്മ. ഡിഫൻസ് വിട്ട് മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ മിഡ്ഫീൽഡിൽ ഒരുവിധം നല്ല കഴിവുറ്റ പ്ലെയേഴ്സ് ഉണ്ട്. റോമിയോ ഫെർണാണ്ടസ് മിഡ്ഫീൽഡാണ് കളിക്കുന്നത്, വിനീത് റോയ്, ചാൻടെ ഒരു യങ് സെൻസേഷനാണ്, വോണ്ടഡ് കിട്ടാണ്. ഫസ്റ്റ് മാച്ചിലെ ഒരു വിത്ത് ബോൾ സ്പീഡിന്റെ കാര്യത്തിൽ റൊണാൾഡോയും മെസ്സിയും മറികടന്ന ഒരു ഇന്ത്യൻ പ്ലെയറാണ് അദ്ദേഹം. പിന്നെ നന്ദകുമാർ, അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സെത്യാൻ സിംഗ്, പൗലിനിയ ഡിയാസ്, ഗുയ്സൻ ഫെർണാണ്ടസ്, ഇവരെല്ലാം അടങ്ങുന്ന ഡേവിഡ് നെജിങ്കാറ്റെ കഴിഞ്ഞ മാച്ച് ഗോൾ സ്കോർ ചെയ്ത ഇദ്ദേഹം മിഡ്ഫീൽഡ് കളിക്കുന്ന പ്ലെയറാണ്. അവരുടെ മിഡ്ഫീൽഡ് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ നല്ല പ്ലെയേഴ്സിനെ കൊണ്ട് സമ്പന്നമാണ്. അവർക്കൊരു മിഡ്ഫീൽഡ് ഉണ്ടെന്ന് മാത്യാസ് നിർബാജെ, അദ്ദേഹത്തിന് 4 മാച്ച് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. സോ അദ്ദേഹം കളിക്കത്തില്ല, അദ്ദേഹമാണ് അവരുടെ മിഡ്ഫീൽഡിലെ പില്ലറായിട്ട് കണക്കാക്കിയിരുന്നത്. സോ അദ്ദേഹം ഉണ്ടാവത്തില്ല. പക്ഷെ മറ്റുള്ള ടീമുകളെ വെച്ച് നോക്കുമ്പോൾ മിഡ്ഫീൽഡിലും കുറച്ച് ഇൻഎക്സ്പീരിയൻസ് നിറഞ്ഞതാണ്. എന്നാലും ഡൽഹിയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഫോർവേഡ് ലൈനെയും ഡിഫൻസിനെയും വെച്ച് നോക്കുമ്പോൾ മിഡ്ഫീൽഡ് തന്നെയാണ് കുറച്ച് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മിഡ്ഫീൽഡ്, പക്ഷെ അതൊന്നും കൺവേർട്ട് ചെയ്യാൻ ഫോർവേഡ് സ്ട്രൈക്കേഴ്സിന് പറ്റുന്നില്ല. സ്ട്രൈക്കേഴ്സായിട്ട് അവർ പരീക്ഷിച്ചത് ഇതുവരെ ഗുയാൻ ഫെർണാണ്ടസിനെയും പരീക്ഷിച്ചു, കാലു ഉച്ചയെ പരീക്ഷിച്ചു, അതങ്ങനെ റോമിയോ ഫെർണാണ്ടസിനെയും പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കാർക്കും കൺസിസ്റ്റന്റ് ആയിട്ട് ഗോൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും പല മാച്ചുകളിലും ചാൻസസ് ക്രിയേറ്റ് ആവുന്നുണ്ട്, പക്ഷേ ഗോളുകൾ മാറി നിന്നു. അവർ ഇതുവരെ ഈ 8 മാച്ചുകളിൽ നിന്നും സ്കോർ ചെയ്തത് 7 ഗോളുകൾ മാത്രമാണ്. അതിൽ 2 എണ്ണം കഴിഞ്ഞ മാച്ചിലാണ് സ്കോർ ചെയ്തത്. പക്ഷെ കഴിഞ്ഞ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ടൊരു ട്രെൻഡ് കാണാൻ സാധിച്ചു. അവർ 4 ഫോറിനേഴ്സിനെ മാത്രമാണ് അവർ കളിക്കളത്തിൽ ഇറക്കിയത്, ബാക്കി മുഴുവൻ ഇന്ത്യൻ പ്ലെയേഴ്സിനാണ് അവർ ഇറക്കിയത്. അവരെല്ലാം നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തു. ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമാണെങ്കിൽ പോലും കഴിഞ്ഞ മാച്ചിൽ അവരുടെ പ്രകടനം വെച്ച് നമുക്ക് അവരെ എഴുതിത്തള്ളാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ അവർ ബൗൺസ് ബാക്കിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ടീമാണ്. മിഗേൽ ആച്ചൽ പോർച്ചുഗൽ എന്ന് പറയുന്നത് വളരെ ഒരു ചാണക്യൻ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം നല്ലൊരു കോച്ചാണ്. സോ അദ്ദേഹത്തിന് ഈ ടീമിനെ കൊണ്ട് വേണമെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഡൽഹി ഡൈനാമോസിനെ ഒരു പടി താഴെ കണക്കാക്കത്തുള്ളൂ. ബിക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മസ്റ്റ് വിൻ മാച്ചാണ്, ഡൽഹി ഡൈനാമോസിന് മസ്റ്റ് വിൻ മാച്ചാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനായിരിക്കും ഒരു അഡ്വാൻറ്റേജ്. കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു മാർഗത്തിൽ നാളത്തെ മാച്ച് വിജയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോസിറ്റീവ്സ് നേരത്തെ കഴിഞ്ഞ നമ്മുടെ ടീമിനെ വിശകലനം ചെയ്ത് പറഞ്ഞു. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മുതലാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഡൽഹിയെ നമുക്ക് മറികടക്കാൻ ഈസിയാണ്. ബിക്കോസ് ഡൽഹി എന്തായാലും അവരുടെ ഡിഫൻസ് സ്ട്രോങ് അല്ല. സോ നമുക്ക് ഈസിയായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ അതേപോലെ നമ്മുടെ ഡിഫൻസ് കമ്പാറ്റീവ് വളരെ സ്ട്രോങ് ആണ്. സോ ഡൽഹിയുടെ ഇതുവരെയുള്ള സ്ട്രൈക്ക് ഫോഴ്സ് വെച്ച് അങ്ങനെ നമ്മളെ പെനിട്രേറ്റ് ചെയ്ത് കയറാനും പറ്റത്തില്ല. സോ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു മാർഗ്ഗത്തിൽ വിജയിക്കാൻ പറ്റുന്ന മാച്ചായിരിക്കും ഡൽഹി ഡൈനാമോസിനെതിരെ. സോ നമുക്കൊരു വിജയം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതൊരു തുടക്കമാവട്ടെ, ബിക്കോസ് നമുക്കൊരു എവേ സ്ട്രീക്കാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. സോ ആ എവേ 3 മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ടേബിൾ ടോപ്പിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. നമ്മൾ പൂനെക്കെതിരെ കളിച്ചൊരു കളിയുമ്പോൾ നമുക്ക് ഇനി പുറത്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സെമി ഫൈനൽ സ്വപ്നവും ഫൈനൽ സ്വപ്നവും നമുക്കിപ്പോഴും നമ്മുടെ കയ്യത്ത് ദൂരത്ത് തന്നെ ഉണ്ടെന്ന് പറയേണ്ടി വരുന്നു. സോ ഇത്രയാണ് എനിക്ക് നമ്മുടെ ഈ മാച്ചിൻ്റെ പ്രിവ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് കഴിഞ്ഞ മാച്ച് നിങ്ങൾ തന്നെ സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, കുറച്ച് ലെങ്ത് ആയിപ്പോയെന്ന് എനിക്കറിയാം. എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ഗിവ് എ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒരു കുറച്ച് എഫേർട്സിൻ്റെ പുറത്താണ് ഇത് വീഡിയോസ് വരുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നിങ്ങൾ ഒരുപാട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്ക് 5K വ്യൂസ് നിങ്ങൾ തന്നു, അതിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. സോ നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും എല്ലാം ഫീഡ്ബാക്സും എല്ലാം കമൻറ്റ് സെക്ഷൻ ഞങ്ങൾക്ക് തരിക. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് സൈൻ ഓഫ്.